പുനഃസംഘടനയ്ക്ക് മാനദണ്ഡങ്ങളുമായി കെപിസിസി ജനപ്രതിനിധികളെ ഭാരവാഹികളാക്കില്ല. തുടർച്ചയായ 5 വർഷം ഭാരവാഹികളായവരെയും ഒഴിവാക്കും. രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിക്കാനും തീരുമാനം. ലെസ്ലി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലെസ്ലി, പ്രധാനമായുമുള്ള നേതാക്കളെയെല്ലാം ഒഴിവാക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെ പോവുകയല്ലേ? ഈ പുനഃസംഘടനാ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെ? പൂജ, ഇന്ന് KPCC ആസ്ഥാനത്ത് നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ഒരു മാനദണ്ഡം വേണമെന്നുള്ള കാര്യം ഉയർന്നത്. ഇന്ന് പ്രധാനമായും KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി ഇവരാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തത്. നേരത്തെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരുടെ അംഗസംഖ്യ 15 കുറച്ച ഒരു തീരുമാനമുണ്ടായിരുന്നു. ഈ തീരുമാനത്തിലും ആരെയൊക്കെ നിയമിക്കണമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീർപ്പ് അന്തിമമായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് ഏറെ നേരം ചർച്ച ചെയ്തിട്ടും ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ ആയിട്ടില്ല. ഗ്രൂപ്പുകൾക്ക് അതീതമായി ആളുകളെ നിയമിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ആദ്യം KPCCയുമായി ബന്ധപ്പെട്ട പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ശക്തമായ എതിർപ്പ് AI ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടായതോടെ ഇതിൽ നിന്നും പിൻവലിയുകയായിരുന്നു. കഴിഞ്ഞ തവണ ആദ്യമായി ഈ പ്രശ്നങ്ങൾക്ക് ശേഷം DCC പ്രസിഡന്റുമാരുടെ നിയമനത്തിന് ശേഷം ഉയർന്ന വലിയ വിവാദങ്ങളും വലിയ വാഗ്വാദങ്ങൾക്കും ശേഷം ഈ നേതാക്കന്മാർ കൂടിയിരുന്ന് ആലോചിച്ചാണ് ഇത്തരത്തിൽ തുടർ ചർച്ചകൾക്കുള്ള ഒരു തീരുമാനമുണ്ടായത്. ആ തുടർ ചർച്ചകളുടെ ഭാഗമായാണ് ഇന്ന് കൂടിക്കാഴ്ചകൾ നടന്നത്. ഇതിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള 15 പേർ ആരൊക്കെ ആയിരിക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പേരുകൾ ഉയർത്തി നൽകിയിട്ടില്ല എങ്കിൽ കൂടിയും ഒരു പാനൽ നൽകാനുള്ള തീരുമാനം എത്തിയിട്ടുണ്ട്. ആ തീരുമാന പ്രകാരം പാനൽ നൽകുന്നത് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ആളുകളുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസമായിരിക്കും. അതിൽ AI ഗ്രൂപ്പുകൾ നൽകുന്ന പാനലിലുള്ള പേരുകൾ തുടർന്നുള്ള ചർച്ചകളുടെ ഭാഗമാകില്ല. അവരെ അംഗീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം AI ഗ്രൂപ്പുകൾ ഈ യോഗങ്ങളിൽ ഈ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.